ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് മാഡം മോർണിംഗ് വാട്ട് നോൺസെൻസ് ഇസ് ദിസ് എന്താ മാഡം എന്റെ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിൻസ് ഒക്കെ എഴുതി ചേർത്തിരിക്കുന്നു ഹൂ ഡിഡ് ദിസ് ഒരു മാസത്തിലേറെയായി ഈ ചീറ്റിംഗ് തുടങ്ങിയിട്ട് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും എന്റെ മുന്നിൽ ഹാജരാവണം വിത്തിൻ വൺ അവർ റിയോബിനെറ്റ് ഫാക്ടറി അൾട്ടിപേസ് എന്നീ കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് എന്റെ കൈപ്പടയിൽ എഴുതി ചേർത്ത് ഈ കൂട്ടത്തിൽ ആരോ മിസ്യൂസ് ചെയ്തിരിക്കുന്നത് മാസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ് മിസ്റ്റർ ചന്ദ്രപ്പൻ യു ആർ ദ ഫാർമസിസ്റ്റ് നിങ്ങളുടെ അറിവോടാണ് സ്റ്റോറിൽ നിന്ന് ഈ മെഡിസിൻസ് ഒക്കെ ഡെലിവറി ചെയ്തിരിക്കുന്നത് പ്രിസ്ക്രിപ്ഷനിൽ മാഡത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട മെഡിസിനാണ് ഞാൻ സപ്ലൈ ചെയ്തത് പക്ഷേ സ്റ്റോറിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള ആ മെഡിസിൻസ് ഡ്യൂട്ടി നഴ്സോ എന്റെ പേഷ്യൻസോ കണ്ടിട്ടുമില്ല ഉപയോഗിച്ചിട്ടില്ല പിന്നെ എവിടെ പോയി എനിക്കറിയാം വൻ മാഫിയയുടെ ദല്ലാളനായ ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് അതാരായിരുന്നാലും എന്റെ പ്രൊഫഷണൽ എത്തിക്സിനെയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത് ഹൂ എവർ ഹാസ് കമ്മിറ്റഡ് ദ ക്രൈം ഐ വിൽ ബ്രിങ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോ അയ്യോ ഒന്നും ചെയ്യല്ലേ ഇതെന്റെ കൊച്ചുമോളാ കൊച്ചുമോൾ എന്നോട് പേത്തി പിങ്കി ചെയ്യലാമാ എന്ത് ചെയ്യാനാ ഇങ്ങനെ ആയി പോയി സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി എന്റെ ഈശ്വര ഇങ്ങനെ ഒരു സന്തതി ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് നീ ആര് ജെയിംസ് ബോണ്ടോ നാട്ടുകാരി ഇപ്പൊ തല്ലിക്കൊന്നെ പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല എന്നിട്ട് രാവിലെ തന്നെ പൂഴ്ത്തി വെച്ചത് മാന്തിയടക്കം വന്നേക്കുന്നു ഇരുന്നൂറല്ലോ ഇതാണോ എ ടി എമ്മിൽ വന്ന് ഇത്ര മെനക്കെട്ട് എടുത്തത് കഷ്ടം ചുമ്മാ അതല്ല നാട്ടുകാർ പിശുക്കം പിള്ളാന്ന് വിളിക്കുന്നത് സിവിലിയും കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്കുക ഇങ്ങനെ ഒരു വിത്ത് എന്റെ മോന്റെ രക്തത്തെ തന്നെ പിറന്നുല്ലോ അമ്പത് പൈസ എവിടെ ഹലോ ആ എവിടാടാ ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട് നീ പുറത്തേക്ക് വാ ആ എന്തായി സംഗതി സക്സസ് അല്ലേ മുത്തച്ഛന്റെ കയ്യിൽ 200 രൂപയേ കിട്ടിയുള്ളൂ വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്ന ഇരുന്നോ നിന്റെ മുത്തച്ഛൻ ഇനി എന്ത് ചെയ്യും സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ വേറെ നോപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല ചുമ്മാ അല്ല നിന്നെല്ലാരും പങ്കെന്ന് വിളിക്കുന്നത് ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തച്ഛന്റെ കുടൽ പണ്ട് എടുക്കും അതുറപ്പല്ലേ പോടാ പോടാ എന്നാ പിടിച്ചേ അപ്പൊ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം ഓക്കേ ഓക്കേ ഇതിൽ ഒതുങ്ങൂ ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും സ്വഹ ആശ തീരും ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക് അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക് എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തുലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ പാവം ഒന്നും കഴിച്ചു കാണില്ല അനുഭവിക്കട്ടെ ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത് ഒബാമ ഇപ്പെങ്ങത്തും ബാൻഡ് ബുക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ മോൾക്ക് സ്കൂളിൽ പോണ്ടേ ഇങ്ങനെ മടിച്ചായാലോ ഇക്കൊല്ലം കൂടി കഴിഞ്ഞാ അടുത്തത് 10-ാം ക്ലാസ്സിലാ മിടുക്കിയാണോ അയ്യോ മോളെ എന്താ ഇത് സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചാർജ് ചെയ്തില്ലേ കണ്ടില്ലേ എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കാണ് ഇന്ന് അവന്റെ തലമുണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും
അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയെ, ഇവനെ തല്ലി ഓടിക്കുന്നവരെ ഞാൻ ഏറ്റു. മോനെ എന്താ, അവനെ സൂക്ഷിക്കണം, അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ, പോവാ, നീ മൊബൈലിൽ ചാർജ് ചെയ്യും. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാൽ വശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ. ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ലോ വാനര സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശനുള്ള നിവേദ്യമാണ്. ഉന്നം വിളിച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. തേങ്ങക്ക് പോലും ഉന്ന ഇല്ലാതായി. ശുഭലക്ഷണം, എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിഴച്ചതാ? ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക, വല്ലതും കഴിച്ചാ. കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തി വെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസ് ഉണ്ട്, ഹൗസ് വൈഫ് ഉണ്ട്. പക്ഷെ ആ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രേമ കുടീരം കെട്ടി താമസിക്കാതെ അളിയനും ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ. അപ്പോഴൊക്കെ ആ വട്ടന്റെ, അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര. ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട്, ശ്രീലങ്കട ഭൂപടം പോലെ. മധുര 16-കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യം ഉള്ളു. അളിയൻ ഇപ്പോ കണ്ടകശനിയ, അത് കൊണ്ടേ പോവും. എന്നെ വിളിച്ചോ. എത്ര കറക്റ്റാ. സോറി സോറി, കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത്. അന്ന് ഡോക്ടർ ML ആക്ഷൻ എടുക്കുന്നത് ചാൻസസ് ഇരിക്കെ നാം പാത്ത് കവണമാതാ ഡീൽ പണ്ണ തെരിയും. ഓക്കെ സാർ. സാറ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെട്ട സംഗതി കൊഴി. സ്റ്റീഫൻ എന്ത വേല ആരംഭിച്ചു റൊമ്പ നാളാച്ച്. ഒരു പെടക്കോലി വന്ന് കോഴിയതെന്ന് ഞെട്ടില്ല. ആളത്ര നിസ്സാരക്കാരിയല്ല. സർവീസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേൾവി. ഇതോട് പെരിയ താപ്പാണങ്ങളോട് കൊമ്പ് കോർത്തവണായി സ്റ്റീഫൻ. പിന്നല്ലേ ഈ പീര പിടിയാണ്. കൊമ്പ് കോർക്കുകയല്ല, പ്രശ്നം ഒതുക്കി തീർക്കാൻ ഇനി നോക്കേണ്ടത്. കാര്യത്തിന്റെ ഗൗരവം സ്റ്റീഫൻ ജിക്ക് അറിയാലോ. ഇതിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടായാൽ തൂങ്ങുന്നത് സ്റ്റീഫൻ ജി മാത്രമായിരിക്കും. ഇപ്പൊ ഈ ഫോണിൽ വിളിച്ച സാബു പോലും ഉണ്ടാവില്ല. ആ ഡോക്ടർ ലീഗലായി മൂവ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെങ്കിലും അവരെ ഒന്ന് സ്വാധീനിക്കാൻ നോക്ക്. മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ. ഇവരുടെ തറവാട് പല്ലനേയില്ല, ഞാൻ പല്ലാവൂർത്തേ. ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കണ പല്ലിശ്ശേരിയില്ല. എന്താ അറിയില്ല. ആരാ? എന്താ പങ്കൻ ഓവറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ, കല്യാണം മുടക്കണ കേസാണേ. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കൂ. എന്താ പറഞ്ഞേ? മോനെ എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ലമ്മേ. അറിയില്ലല്ലേ, പള്ളിപ്പുരം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റാ, പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛനെ ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. നോക്ക്. ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുന്തപോലെ നിക്കണ ഈ പല്ല് തന്നെ ധാരാളാണ്. അല്ല, ഇതെന്താ പകർച്ചവ്യാധി? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ ഇറങ്ങണോ? ഇവിടുന്ന് പല്ലം ഭാവിലി വന്നിരിക്കുന്നു. അല്ല ഞങ്ങൾ വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേശോണ്ട ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി, എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചതിൽ ക്ഷമിക്കണം. ടിവി കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടം കിരീടണിയണം. വൗ!
ഇതും കൂടി ഓക്കെ. ഇനിയല്ലേ ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന്റെ മർമ്മ ചികിത്സ നടത്തി. കടം കിട്ടും പറഞ്ഞ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിറ്റ രണ്ട് കടവും തീർക്കാം. കഴുത്തിരിച്ച് കൊല്ലം അറിയഞ്ഞിട്ടല്ല എന്നാ കൊല്ലടാ. ഈ വിക്കടെ എന്റെ അമ്മായി അപ്പനെ മതി. നീ വണ്ടി എടുത്തേ. എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ കാസറ്റ് അതിലായി പോയി. ഓരോ ദിവസം ഒരു പുലിവാലായിട്ട് ഇറങ്ങിക്കോളൂ. എടാ കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടല്ല പാടെ എനിക്കറിയാൻ പാടുള്ളൂ. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ? ഏ കുട്ടിരാമ, മാലയോ പോയി. ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ കണ്ണട? കണ്ണട അടച്ചു. അതല്ലടാ പൊട്ട. പൊട്ടോ? സാറിന് എന്തിനാ പൊട്ട്? ഓ പൊട്ടല്ലടാ പൊട്ട കണ്ണട. അടച്ചല്ലോ. ഓ എന്നെ ഒന്ന് അങ്ങെടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല. കീഴുവെച്ചോ. എടാ മരത്തലയ, എന്റെ കണ്ണട ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചത്. ഓ അതാണോ, എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാറെന്നെ പിരിച്ചു വിട്ടാലും വേണ്ടൂല. ഇനി പിങ്കി കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്ത് നിലവിളി. ഒരു പിങ്കി ഷോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി എലിവേഷത്തെക്കാൾ വലിയ വേഷമാണ് അവളുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കുണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാന്ന് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ? ഇപ്പൊ പട്ടാ പകല് പിടിച്ചു പറയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞാ? പൂച്ചക്കുഞ്ഞ് ഷോ തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത, ഞങ്ങൾ ഇന്ന് വിജയകരമായ 50th എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചക അടിക്കാണ്ട് വേഗം തുടങ്ങടി. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി. ഈ കൊച്ചിന്റെ അച്ഛനോട് ചോദിക്കി.